നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം പതിനെട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് ആഴ്ചയ്ക്കൊപ്പം തന്നെ ഇന്ന് ചതയം നക്ഷത്രമാണ് ഇപ്പോൾ ചതയം നക്ഷത്രമാണ് ഇന്ന് നമുക്ക് വന്നിരിക്കണേ ചതയ നക്ഷത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കണേ അപ്പോൾ ഇന്ന് കലണ്ടറിൽ നോക്കുമ്പോൾ അവിട്ട നക്ഷത്രം ഇട്ടിട്ടുണ്ട് ഞാൻ ചതയനക്ഷത്രം എന്ന് പറഞ്ഞു അവിടെ നക്ഷത്രം ഇട്ടിരണ്ട് അവിടെ നക്ഷത്രം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇന്ന് അവിടുത്തെ നക്ഷത്രം ഒരു ഏഴ് മണി വരെ രാവിലെ ഒരു ഏഴ് മണി കഴിയുമ്പോൾ അവിട്ട നക്ഷത്രം തീരും ഇന്നത്തെ ഉദയം ആറ് ആറിനാണ് അപ്പോൾ കുറച്ച് സമയം അതായത് ഒരു രണ്ട് നാഴിക രണ്ട് രണ്ടര നാഴിക നേരം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്നത്തെ നക്ഷത്രം ചതയമെന്ന് പറയാൻ കാരണം ഇതിലിട്ടിരിക്കുന്നത് നക്ഷത്രമാണ് നമ്മൾ കലണ്ടർ നോക്കുമ്പോൾ അപ്പോൾ ചിലർ പെട്ടെന്ന് അയ്യോ ജ്യോത്സ്യം പറഞ്ഞു നക്ഷത്രം എന്ന് ഇന്ന് ഇട്ടിരിക്കുന്നത് അവിട്ടമാണല്ലോ അപ്പോൾ കംപ്ലീറ്റ് ഇന്നത്തെ ദിവസം തെറ്റിപ്പോയി പറഞ്ഞതെല്ലാം ബേസ്റ്റ് ഇപ്പോൾ അങ്ങനെയല്ല നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂർ നേരമാണ് ഒരു ദിവസം അതിൽ ശരിക്കും ഒരു മണിക്കൂർ നേരം ചെല്ലുമ്പോൾ ഈ നക്ഷത്രം അവസാനിക്കുകയാണ് നമ്മൾ നക്ഷത്രത്തെക്കുറിച്ച് നക്ഷത്രത്തിൻ്റെ ദിവസ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിനിമം ആറ് നാഴിക നേരമെങ്കിലും ഉണ്ടാവണം ആറ് നാഴിക എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ ഇരുപത്തി നാല് മിനിറ്റ് ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് സമയമാണ് അഞ്ച് നാഴിക രണ്ട് മണിക്കൂർ ഒരു നാല് ഇരുപത്തിനാല് അപ്പോൾ രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് എങ്കിലും ആ നക്ഷത്രം ഉണ്ടെങ്കിൽ മാത്രമേ ആ നക്ഷത്രം നമുക്ക് ബർത്ത്ഡേ നക്ഷത്രമായിട്ടോ ഒക്കെ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നക്ഷത്രത്തെ ചിന്തിക്കുമ്പോൾ അന്ന് നമുക്ക് ഫലത്തെ ഫലത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം ചതയ നക്ഷത്രമായാലും ആയാലും അവിടെ നക്ഷത്രമായാലും ശുഭനക്ഷത്രം തന്നെയാണ് അന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചതയനക്ഷത്രത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ചതയനക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വ്യാഴാഴ്ച നക്ഷത്രവും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് എന്നൊക്കെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് എന്ന് കരുതിക്കൊള്ളുക വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും അപ്പോൾ നമുക്ക് കൂടുതൽ ഫലപ്രാപ്തി വരാൻ വേണ്ടി ആണ് നമ്മൾ വാർഷിക ഫലം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഫലമാണ് ഒരു ദിവസത്തെ ഫലമല്ല മറ്റാളുകൾക്ക് നമുക്ക് ഒരു ദിവസത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കുന്നത് അടുത്ത ദിവസം ആകുമ്പോൾ നമുക്ക് വേറെ ഫലം വരും പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ആ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പണ്ടേ കാലം തൊട്ട് അവർ ബർത്ത്ഡേ ആഘോഷിക്കുകയും ബർത്ത്ഡേ അന്ന് പ്രത്യേക പ്രാർത്ഥനാദി കർമ്മങ്ങൾ നടത്തുകയും വിശേഷാൽ ക്ഷേത്ര ദർശനം ചെയ്യുകയും പണ്ട് ആൾക്കാർ ബർത്ത്ഡേയുടെ അന്ന് പലവിധ ദാനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു വർഷത്തെ ഫലത്തെ കൊണ്ടാണ് അല്ലാതെ എല്ലാ മാസത്തിലും നക്ഷത്രമൊക്കെ വരുമെങ്കിലും ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് ബർത്ത്ഡേ ദിവസത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കണേ അതുകൊണ്ട് നിങ്ങൾക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് വർഷഫലം നമുക്ക് പൂർണ്ണമായി അനുകൂലപ്രദമായി തീരാൻ വേണ്ടി വ്യാഴാഴ്ചയും കൂടി ആയതുകൊണ്ട് ആഴ്ച ഫലത്തിന് പ്രാധാന്യമുണ്ട് ഗുരുവിൻ്റെ ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ ഗുരുദേവനായ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി വിഷ്ണു അവതാരങ്ങളായിട്ടുള്ള ക്ഷേത്രത്തിലെങ്കിലും പോയി പാൽപായസം തുളസിമാല അർച്ചന ഇവയൊക്കെ നടത്തുന്നതിനൊപ്പം തന്നെ ഗുരു ഗുരുഭൂതന്മാരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് ശരിക്കും ദാനധർമാദികൾ ചെയ്യുക ഗുരുക്കന്മാരെ സമീപിക്കുക അവർക്കെന്തെങ്കിലും ശരിക്ക് കൈനീട്ടമോ അവർക്കെന്തെങ്കിലും കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങുക ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരും അവരുടെ അനുഗ്രഹം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിലനിൽക്കുകയും ചെയ്യും അതേപോലെ മറ്റുള്ളവർക്കും ഇന്ന് എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങാം കാരണം ശുഭ ശുഭനക്ഷത്രമാണ് ശുഭദിവസവുമാണ് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തുനിയുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഞാൻ പറഞ്ഞു വളരെ പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് നമ്മൾ ചില സമയങ്ങൾ ഒഴിവാക്കണമെന്ന് ആചാര്യന്മാർ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് പകൽ പന്ത്രണ്ട് മണിക്കൂറും രാത്രി പന്ത്രണ്ട് മണിക്കൂറുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അറുപത് നാഴികയാണ് ഒരു ദിവസം അതിൽ അഭിജിത്ത് മുഹൂർത്തം പകല് മാത്രമേ വരുവുള്ളൂ എങ്കിലും രാവുകാലവും ഗുളികകാലവും യമഖണ്ഠകാലവും രാത്രിയും പകലും വരും അതിൽ നമുക്ക് പകലിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കണേ യാത്ര ഉറങ്ങുന്ന സമയത്ത് യമഖണ്ഡം വന്നാലും രഹു വന്നാലും ഒന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ യാത്രയിൽ നമ്മളൊരു യാത്ര തിരിക്കുമ്പോൾ ആ യാത്ര വേള ആരംഭ ഘട്ടത്തിൽ നമ്മളെ യാത്രയൊന്നും തടസ്സപ്പെടുത്താതെ നമ്മൾ പോകുന്നത് വിജയപ്രദമാക്കി മാറ്റാൻ വേണ്ടിയാണ് രാഹുവിൻ്റെ ബന്ധമില്ലാത്ത സമയത്ത് യാത്ര തിരിക്കാൻ പറയണേ ഇന്ന് രാഹു കാലം വരുന്നത് കലണ്ടറിൽ തന്നെ വ്യാഴാഴ്ചയാണ് ഒന്നര മണി മുതൽ മൂന്ന് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മണി അമ്പത്തി എട്ട് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് വരെ ഈ സമയം ഉണ്ട് അപ്പോൾ ഈ സമയം അത് രാവുകാല സമയമുണ്ട് ഈ സമയം ഒന്നുകിൽ നമുക്ക് ഒരു മണി അമ്പത്തെട്ട് മിനിറ്റിന് മുമ്പോ അല്ലെങ്കിൽ മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റിന് ശേഷമോ യാത്ര തിരിക്കുക അതുപോലെ കാലവും യമകണ്ഠകാലവും ഗുളികകാലവും ഏറ്റവും നെഗറ്റീവ് പ്രകൃതിയിൽ നിൽക്കുന്ന സമയമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നെഗറ്റീവ് ഇല്ലാത്ത സമയമാണെങ്കിൽ അത് പോസിറ്റീവായി കലാശിക്കും അതുകൊണ്ടാണ് നമ്മളൊരു കല്യാണമാവിട്ട് ഒരു മുഹൂർത്തം കുറിക്കുമ്പോൾ ആ സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം ഇവിടെയും ഗുളികകാല സമയം വരുന്നത് ഒമ്പത് മണി പതിനാല് മിനിറ്റ് തൊട്ട് പത്തുമണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയും അതുപോലെ യമഖണ്ഠകാല സമയം വരുന്ന ആറ് മണി ആറ് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പ നാൽപ്പത് മിനിറ്റ് വരെയും അഭിജിത് മുഹൂർത്ത സമയം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെയും അപ്പോൾ അഭിജിത് മുഹൂർത്ത സമയം നമുക്ക് ഏറ്റവും ആ ദിവസത്തിലുള്ള തന്നെതിൽ പകൽ പന്ത്രണ്ട് മണിക്കൂറുള്ളതിൽ ഏറ്റവും പോസിറ്റീവ് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം അപ്പോൾ അതുകൊണ്ടാണ് അഭിജിത് മുഹൂർത്തത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റ് ഇല്ലെങ്കിൽ പോലും അഭിജിത് മുഹൂർത്തത്തിന് ആചാര്യന്മാർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യം കൂടുതലായിട്ട് നമ്മളിലേക്ക് എത്താൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക മഞ്ഞ വസ്ത്രം മഞ്ഞ കലർന്ന വസ്ത്രം ഇവയൊക്കെ ധരിക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം